മച്ചാന്മാരെ, ഇന്ന് നമ്മൾ എങ്ങോട്ടാന്നല്ലേ? ഇന്നൊരു കിടു സ്ഥലം കാണാൻ പോവാം. ധനുഷ്കുടി, രാമേശ്വരം. ആ പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജുണ്ട്, ഒന്നല്ല രണ്ട് ബ്രിഡ്ജ്. പാമ്പൻ റെയിൽ ബ്രിഡ്ജ്, പാമ്പൻ റോഡ് ബ്രിഡ്ജ്. പാമ്പൻ റെയിൽ ബ്രിഡ്ജ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1870 ഈ പാലത്തിൻ്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തത്. 1911 ഇതിൻ്റെ പണി തുടങ്ങി. 1914 ഇതിൻ്റെ പണി അവസാനിച്ചു. ഇതിന് ഏകദേശം 475 ടൺ ഉണ്ട് ഈ പാലത്തിന്. 143 പില്ലറുണ്ട്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത്, മിഡിൽ ഭാഗത്ത് ഡബിൾ ലീഫ് ബാസ്ക്യൂൾ എന്ന ടെക്നോളജിയാണ് ജർമ്മൻ എഞ്ചിനീയറായ സ്കേഴ്സർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 1964 ഒരു ചുഴലിക്കാറ്റടിച്ച് ഇതിൻ്റെ മീറ്റർ ഗേജ് കംപ്ലൈൻ്റ് ആയി. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് 2007 പത്മശ്രീ പ്രസിഡൻ്റ് APJ അബ്ദുൽ കലാമിൻ്റെ സജഷൻ പ്രകാരം മീറ്റർ ഗേജ് ബ്രോഡ് ഗേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അത് 2009 മെട്രോമാനായ ഇ ശ്രീധൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മെമ്പർമാരാണ് ഞങ്ങൾ. 6 പേരുണ്ട്, 2 പേര് ബാക്കിലുണ്ട്, 4 പേര് ഇവിടെ അടുത്തെത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇതുപോലെ ലോങ് ഡിസ്റ്റൻസ് റൈഡും ഒക്കെ ധനുഷ്കോടി പോകാനായിട്ട് കോൺടാക്റ്റ് ആണ്. പാമ്പമ്പാരം എത്തിയപ്പോൾ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പോഴാണ് നമ്മുടെ വളരെ സന്തോഷം. നമ്മളീ പൊക്കോണ്ടിരിക്കുന്ന പാമ്പൻ റോഡ് ബ്രിഡ്ജ് ആണ്. ഇത് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. 2010 ഈ പാലത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലം എന്ന ബഹുമതി ഉണ്ടായിരുന്നു. 2010 ശേഷം മുംബൈയിലെ വെസ്റ്റേൺ കോസ്റ്റ് ബാൻഡ്ര വോർലി സീലിംഗ് വന്നോടി അതിന് 2.3 കിലോമീറ്റർ ഉണ്ട്. അതിന് ഒന്നാം സ്ഥാനവും നമ്മുടെ ഈ പാമ്പൻ റെയിൽ ബ്രിഡ്ജും പാമ്പൻ റോഡ് ബ്രിഡ്ജിനും രണ്ടാം സ്ഥാനവുമായിട്ട് മാറി. അങ്ങനെ ഇതിന് വീണ്ടും ഉണ്ട് ചില സവിശേഷതകൾ. യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെടുന്നതാണ് ഈ പാലം. പിന്നെ ലോകത്തിലെ രണ്ടാമത്തെ ചുഴലിക്കാറ്റ് മേഖല ഉള്ള സ്ഥലം എന്ന് അറിയപ്പെടുന്നു. ഒന്നാം സ്ഥാനം ഫ്ലോറിഡയ്ക്കാണ്, രണ്ടാം സ്ഥാനമാണ് ഈ പാമ്പൻ ബ്രിഡ്ജ് ഇരിക്കുന്ന ലൊക്കേഷനിൽ. അതുകൊണ്ട് ഇവിടെ എന്ത് മെയിൻ്റനൻസോ എന്ത് പണി ചെയ്യുന്നതോ ഇച്ചിരി ദുഷ്കരമാണ്. അങ്ങനെ 1974 ഈ പാമ്പൻ ബ്രിഡ്ജിന് പാരലായിട്ട് പാമ്പൻ റോഡ് ബ്രിഡ്ജ് പണി ആരംഭിച്ചു. അങ്ങനെ 1978 വീണ്ടും ഒരു ചുഴലിക്കാറ്റടിച്ചു. അങ്ങനെ പണി വീണ്ടും സ്ലോ ആയി. അങ്ങനെ 14 ശേഷം 1988 ഇതിൻ്റെ പണി അവസാനിച്ചു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ശേഷം നിങ്ങൾ വീഡിയോകൾ കാണണം. ഇനിയും അടുത്ത് നമ്മൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും തോന്നുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ബെല്ലൈക്കിൽ ഒന്ന് അടിച്ചേക്കണേ, അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. അപ്പൊ എനിക്ക് വീണ്ടും കുറച്ച് അങ്കികളെ കിട്ടി. സബ്സ്ക്രൈബ് ചെയ്യാം. പൊളിയല്ലേ? അപ്പൊ അങ്ങനെ ഓക്കെ. താങ്ക് യു. കണ്ടത് ഭയങ്കര സന്തോഷം. കാണാം. അപ്പൊ നമ്മള് പാമ്പൻ പാലം, പാമ്പൻ ബ്രിഡ്ജ് ഇറങ്ങി. ഇവിടെ ഒരുപാട് ബോട്ടുകളും സീ മസ്ജിദും എന്തോ എന്തെല്ലാം രസമാണ്. നല്ല സ്റ്റൈലും സിറ്റിയാണ് കേട്ടോ. സീ ഒരു സൈഡില് ഫിഷിംഗ് ബോട്ടും നമുക്ക് എൻഡിലാണ് പോകേണ്ടത്. ഫസ്റ്റ് നമ്മളിപ്പോൾ പോകണം, നമ്മുടെ എൻഡിലാണ് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് റോഡ് തീരുന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ മാക്സിമം എടുത്ത് നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺ. മില്ലുകാരൻ ഓക്കെ. ഡ്രീംസ് ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഡോക്ടർ APJ മെമ്മോറിയൽ ഇത് കാണേണ്ടതാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ പുള്ളിയുടെ സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. സല്യൂട്ട്. കാരണം ജീവിതത്തിൽ അതേ തോൽവിയിൽ തോൽവിയിൽ നിന്ന് അതെ വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിയ ഒരു മനുഷ്യനാണ്. പുള്ളിയൊക്കെ മറക്കാൻ പറ്റുമോ? നമ്മുടെ മില്ലുകാരൻ്റെ വക സ്പെഷ്യൽ സല്യൂട്ട്. ഭയങ്കരം.
അതിൻ്റെ ആ അതിൻ്റെ ആ കാർവിങ് നോക്കിയൊക്കെ ഡോറിൻ്റെ ഒക്കെ എന്ത് കാര്യമായിട്ടാണ് രാജ്യത്തിൻ്റെ ഫയർമാൻ അല്ലായിരുന്നോ? പൊളി പൊളി പൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് ഔസം. ദർ ഈസ് നോ വേ ടു സേ. നല്ല കാര്യമായിട്ട് തന്നെയാണ് പൂക്കളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതോടെ നിൽക്കുകയായിരുന്നു. നമുക്ക് അവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ പുള്ളിയുടെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യം. അതുകൊണ്ട് ഫോട്ടോ ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ് ആണ്. അവിടെ ചോദിക്കുക, അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാഷണൽ മെമ്മോറിയൽ. മച്ചാനേ, ഞാൻ നിങ്ങൾ സ്ലോ ചെയ്യുന്നില്ല, ഞാനും സ്ലോ ചെയ്തു. ഞാനും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. എൻ്റെ കാര്യം അതുമല്ല. ആ എവിടെ എവിടെ കഴിക്കാം? ഞാൻ ചെല്ലുന്നുണ്ടോ കിട്ടുന്നത് കൊണ്ട്? അപ്പൊ ഞങ്ങളുടെ ചങ്കു നമ്മൾ എ പി ജെ അബ്ദുൽ കലാം മെമ്മോറിയത്തിന്റെ ഫ്രണ്ടിലാണ്. അവിടെ ഫോട്ടോഗ്രാഫി അല്ല. അങ്ങനെ നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അവിടുന്ന് തന്നെ സ്റ്റുഡിയോയിലോട്ട് പോവാണ്.